നമസ്കാരം. തിരുവനന്തപുരം കിഴക്കേ കോട്ടയിലെ ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഇവിടെ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. വലിയൊരു തീപിടുത്തം അല്ലെങ്കിൽ വലിയൊരു അപകടം തന്നെ ഒഴിഞ്ഞുപോയി എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു തീപിടുത്തമാണ്. നമുക്കറിയാം ഈ ബസ് സ്റ്റാൻഡിന് പുറകിലായി നിരവധി കടകളുണ്ട്. ഈ കടകളിൽ ഒരെണ്ണം, അതായത് ഒരു ടീ ഷോപ്പിൽ നിന്നാണ് ആദ്യം തീ പടരുന്നത്. അവിടെ നിന്നും ഈ തീ അണയ്ക്കാനായി ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയെന്നാണ് നാട്ടുകാർ അല്ലെങ്കിൽ ഈ ഇവിടെ ദൃക്സാക്ഷികൾ പറയുന്നത്. ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ഈ ഫയർഫോഴ്സ് ടീം ആദ്യം എത്തുകയും ഈ കടയിലെ തീ അണയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഈ തീ അണയ്ക്കൽ ശ്രമങ്ങൾക്കിടയിൽ ഒരു ഗ്യാസ് സിലിണ്ടർ കൂടി പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നതാണ് ദൃക്സാക്ഷി വിവരണം. പക്ഷേ ഇവിടെ മന്ത്രി ആന്റണി രാജുവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞത് 10 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ പെട്ടെന്ന് തന്നെ തീ അണച്ചുവെന്നാണ്. അപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളും അതുപോലെ എക്സിറ്റ് ബോർഡിൻ്റെ ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നുണ്ട്. അപ്പം തന്നെ അവർ ട്രാൻസ്ഫോർ ഓഫ് ചെയ്തു. പിന്നെ കെ എസ് ആർ ടി ജീവനക്കാർ, നാട്ടുകാർ, ഫയർഫോഴ്സ് ഒരു 10 ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ അപ്പം തന്നെ എത്തി. പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിൽ പോലീസിൻ്റെ എല്ലാ വിഭാഗം മേഖലയിൽ നിന്നുള്ള പോലീസുകാരുടെ സജീവമായിട്ടെത്തി. അവിടെ എല്ലാവരുടെയും പരിശ്രമത്തിൻ്റെ ഫലമായി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തീ പൂർണ്ണമായിട്ട് അണയ്ക്കാനും നിയന്ത്രണ വിധേയമാക്കാനും കഴിഞ്ഞു. ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല, പരിപൂർണമായിട്ട് തീ അണച്ചു കഴിഞ്ഞിരിക്കുന്നു. തിങ്സ് ആർ അണ്ടർ കൺട്രോളാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഇപ്പോൾ ഫയർഫോഴ്സിനോടും പറഞ്ഞിട്ടുണ്ട്. കളക്ടറോടും ഇതിൻ്റെ അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. 6 കടകളിലാണ് തീപിടുത്തം ഉണ്ടായത്. 2 കട ഭാഗികമായും നശിച്ചിട്ടുണ്ട്. ഒരു കടയിൽ നിന്നാണ് ഇത് തീ പിന്നെ മറ്റു കടകളിലത്തേക്ക് പടർന്നത്. അതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ച് തീപിടുത്തത്തിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫയർഫോഴ്സ് അന്വേഷണം നടത്തുന്നുണ്ട്. അതിനുവേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും പരിപൂർണമായി തന്നെ ഫയർഫോഴ്സിൻ്റെ നിയന്ത്രണത്തിലായിട്ടുണ്ട്. അല്ലാതെ അവർ ഫയർഫോഴ്സുകാർ അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തിട്ട് നമ്മൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മളൊരു നിഗമനത്തിലെത്തേണ്ടല്ലോ. പ്രാഥമിക വിവരം അനുസരിച്ച് ഞങ്ങളുടെ മിനിസ്റ്റർ ശിവൻകുട്ടി ഞാനും വന്നു. പ്രാഥമികമായി കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച് ഒരു ടീ സ്റ്റാളിലെ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ ഒരു 8-10 കുറ്റികൾ ഉണ്ടായിരുന്നു. അതിലൊരു 4 ഫിൽഡ് ആയിരുന്നാണ് കിട്ടിയ വിവരം. അതിൽ നിന്ന് ഒരു ഗ്യാസ് സിലിണ്ടർ ലീക്കായി, അങ്ങനെ തീപിടിച്ച് അങ്ങനെ ആ ടീ സ്റ്റാളിൽ നിന്ന് തൊട്ടടുത്ത ബേക്കറിയിലേക്ക്, പിന്നെ തൊട്ടടുത്ത ലോട്ടറി കടയിലേക്ക്, അതിൻ്റെ അപ്പുറത്തെ മൊബൈൽ ഷോപ്പിലേക്ക്, ഇങ്ങനെ ഒരു 6 കടകളിലാണ് ഇത് തീ പടർന്നത്. അതിൽ 4 കടകൾ ഏതാണ്ട് പൂർണ്ണമായിട്ട് കത്തിനശിച്ചെന്നാണ് കിട്ടിയ വിവരം. തീ അണയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. KSEB അധികാരികളടക്കമുള്ളവരുടെ വളരെ പെട്ടെന്നുള്ള ശ്രമഫലമായിട്ട് തീ അണയ്ക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ നിരവധി കടകൾ ഇവിടെ അടുക്കടുക്കായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇതൊരു തിരുവനന്തപുരം നഗരത്തിൻ്റെ പൊതുഗതാഗത സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയൊരു ജനാവലി ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആളുകളെ ഒഴിപ്പിക്കാനായി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തീപിടുത്തം നടന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഒരു വലിയ ഒരു പരാജയമുണ്ടായി. അതാണ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇവിടെ ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്. പക്ഷേ ഈ കടകളിലൊക്കെ നിരവധി ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിലേക്ക് തീ പടരാതെ ഇപ്പോൾ ഈ അപകടം ഒഴിവാക്കാൻ സാധിച്ചുവെന്നാണ് രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരും ഇന്ന് ഇവിടെ എത്തി ഇപ്പോൾ അല്പസമയം മുമ്പ് മടങ്ങിയ മന്ത്രിമാരടക്കമുള്ളവർ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 6 കടകൾക്കാണ് ഇവിടെ അപകടം അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. 6 കടകൾ തീപിടിച്ച് നശിച്ചു കഴിഞ്ഞു. ഇതിൽ 2 ഇലക്ട്രോണിക് മൊബൈൽ കടകളുണ്ട്. ഈ മൊബൈൽ കടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തീപിടുത്തമുണ്ടായതിൻ്റെ നാശനഷ്ടമുണ്ട്. അതിനുശേഷം വെള്ളം പമ്പ് ചെയ്തതടക്കമുള്ള അവിടുത്തെ സ്റ്റോക്കിനടക്കം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയൊരു അപകടം. ഈ ഒരു പരിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാഷ്വാലിറ്റീസോ ഇല്ല എന്ന രീതിയിൽ നമുക്ക് സമാധാനിക്കാം. പക്ഷേ ഇത് ഒരു ചൂണ്ടുപലകയാണ്. തീർച്ചയായും ഇത്തരമൊരു അപകടം പല കാര്യങ്ങളിലേക്കുമുള്ള വെളിച്ചം വീശലാണ്. ഇത്തരം സമാനമായ അപകടങ്ങൾ കേരളത്തിൽ പലയിടത്തും നടന്നിട്ടുണ്ട് എങ്കിലും വീണ്ടും സമാന സ്വഭാവമുള്ള അപകടങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് ഒരു ആശങ്കയായി തുടരുകയാണ്. സത്യത്തിന് വേറൊന്നുമില്ല, ഇതാ ആ കടയായിരുന്നു കത്തിക്കുന്നത്. ഞങ്ങൾ കത്തിയാൽ പോക കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഓടി വരുന്നത്. ഞങ്ങൾ അവിടുത്തെ മേലെപ്പഴം കടി ചുമട്ട് തൊഴിലാളികളാണ്. ഞങ്ങൾ ഈ പോക കണ്ടിട്ടാണ് ഇങ്ങോട്ട് ഓടി വരുന്നത്. ഓടി വന്നപ്പോഴത്തേക്കും ഇവിടെ മൊത്തം കത്തി, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം അപ്പുറത്തെ കടയിലും തീ പടർന്നത്. ഒരു ഗ്യാസ് പൊട്ടിത്തെറിച്ച് ആ സമയത്ത് തന്നെ ഭാഗ്യത്തിന് ഫയർഫോഴ്സും വന്ന് അപ്പം തന്നെ കയറി വെള്ളം ഉണച്ച് വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് വേണം പറയാൻ. കാരണം ഏത് സമയം ഇവിടെ ആൾ നിൽക്കുന്ന തിരക്കുള്ള സ്ഥലമാണ്.
എന്തോ ഭാഗ്യത്തിന് ഇത്രയും പെട്ടെന്ന് പോലീസ് വന്ന് ബാക്കിയുള്ള ആളുകളെ മാറ്റി. എളുപ്പ ഫയർഫോഴ്സും കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് നാട്ടുകാരും പിന്നെ ഓട്ടോ ചേട്ടന്മാരുണ്ടായിരുന്നു, അവരെല്ലാവരും കൂടെ സഹകരിച്ചാണ് ഇതിപ്പോൾ ഇത്രയും ചെയ്തത്. 7 ഗ്യാസ് സിലിണ്ടർ അതിനകത്തുണ്ടായിരുന്നു, അതിലൊന്നാണ് ബ്ലാസ്റ്റായി പോയത്. ബ്ലാസ്റ്റായി പോയിട്ടാണ് ആ ഷീറ്റ് തന്റെ മുകളിൽ കിടക്കുന്നത്. അത് ബ്ലാസ്റ്റായി പോയപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഷീറ്റാണ്. അത്രയും ശക്തിയായിട്ടാണ് ഇത് മുകളിലോട്ട് പോയത്. സൈഡിലോട്ട് വന്നിരുന്നെങ്കിൽ പിന്നെ ആളില്ലായിരുന്നു, അതുകൊണ്ട് ആ ഒരു ഇതില്ല. എന്തായാലും ഇപ്പോൾ കൺട്രോളാണ്. ആ ഗ്യാസ് സിലിണ്ടർ കത്തി തന്നെയാണ്, അവിടെ നിന്ന് തന്നെയാണ് ആദ്യം തീ പിടിച്ച് തുടങ്ങിയത്. പിന്നെ അടുത്തടുത്ത കടകളായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വ്യാപിച്ചു. ആ ഷീറ്റ കമ്പിയിൽ ഇപ്പോഴുണ്ട്. അപ്പോൾ ഏത് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു, അതിനോട് ഞങ്ങൾ വന്നിട്ട് ഉടനെ തന്നെ KCB അറിയിച്ചിട്ട് ലൈൻ ഓഫാക്കാനുള്ള സംവിധാനം ചെയ്തു. ആ ഈ പെട്ടെന്ന് അപകടം കൂടുതലാവുമായിരുന്നു. ഇതിൻ്റെ ബാക്കിൽ പോയാൽ വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഒത്തിരി വേസ്റ്റ് ഡംപ് ചെയ്യണുണ്ട് ബാക്കിൽ. അപ്പോൾ ബാക്കിലോട്ട് തീ പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഒത്തിരി ഇഷ്യൂ ആവുമായിരുന്നു, പക്ഷേ അത് ബാക്കിലോട്ട് പോയില്ല. അത് ഇങ്ങനെയാണ് പിന്നെ അതിൻ്റെ അപ്പം ഗ്യാസ് ഇപ്പം ഇപ്പം നമ്മൾ ഒരു ഇത് കുറ്റി മുകളിലോട്ടാണ് ഈ പിന്നെ ബ്ലാസ്റ്റ് ചെയ്തത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് അവിടെ അവിടെ കാണുന്നത്, അതെല്ലാം ഇതായിട്ട് പോയി. അപ്പോൾ അത് ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കി സംഭവങ്ങളെല്ലാം കൂടെ പിന്നെ അങ്ങനെ ആയതാണ്. അത്രയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കൂട്ടിയാവുന്നത്. നിങ്ങൾക്ക് അപ്പോൾ ബാക്കിലോട്ട് പോയി നോക്കി അറിയാൻ പറ്റും. അതിലോട്ടൊന്നും പടരാതെ നമ്മൾ കൺട്രോൾ ചെയ്തു. അതിലോട്ട് പോയിരുന്നെങ്കിൽ ഇതല്ല അവസ്ഥ, ഇപ്പോഴൊന്നും തീരുമില്ല, ഇതെല്ലാം കത്തി പോകരുത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയ നാശം ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ ഈ പിന്നെ ഫയർ അണയ്ക്കാൻ വേണ്ടിയുള്ള വെള്ളവും കൂടെ ചീറ്റിയത് കാരണം അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസാണ് എല്ലാം നനഞ്ഞിട്ടുണ്ട്, സാധനങ്ങളെല്ലാം നനഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ടൊരു വലിയ നഷ്ടമാണ്. കാരണം ഈ വെള്ളം ചീറ്റിയതായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിനകത്ത് ബാക്കിയുള്ള സാധനങ്ങളൊന്നും ഉപയോഗശൂന്യമാണ് ഇനി അത്. അപ്പോൾ ഒരു വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എത്ര കടകളാണ് സത്യത്തിൽ ഇപ്പോൾ പോയിട്ടുള്ളത്? ആ ഒരു ചായക്കട പോയിട്ടുണ്ട്, അവിടെ നിന്നുള്ള സ്പാർക്കിലാണ് ഇത് മൊത്തം സംഭവിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 മൊബൈൽ ഷോപ്പുകളാണ് ഈ അടുത്തെടുത്തിരിക്കുന്നത്. ഈ 2 മൊബൈൽ ഷോപ്പുകളും ഏകദേശം പൂർണ്ണമായി കത്തിനടിച്ചിട്ടുണ്ട്. ആ തീ ഏകദേശം അണഞ്ഞിട്ടുണ്ട്, തീ ഇപ്പം അണഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇടയ്ക്കൊരു ചെറിയ സ്പാർക്ക് ഈ ലൈനിൽ നിന്ന് ഉണ്ടായ സമയത്ത് പിന്നെ അവിടെ നിന്ന് KCB പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഇവിടെ എല്ലാം റീവയറിങ് ചെയ്തതാണ്. ഇത് മൊത്തം ഇപ്പോൾ വലിയൊരു എമൗണ്ട് ചിലവാക്കി റീവയറിങ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്തേ ഉള്ളൂ. അത് കഴിഞ്ഞ ഉടനെയാണ് ഇപ്പോൾ അടുത്ത് അവിടെ നിന്നുള്ള വീണ്ടും ഇതുണ്ടായിരിക്കുന്നത്. വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ ഇപ്പോൾ നമ്മോട് സംസാരിച്ച അഗ്നിശമന സേനാംഗങ്ങളുടെ വാക്കുകൾ ശരിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ആ ഇലക്ട്രിക് പോസ്റ്റിലെ ലൈനിലാണ് ഇപ്പോൾ തകര ഷീറ്റുള്ളത്. ഈ തകര ഷീറ്റ് മുകളിലെത്തിയത് താഴത്തെ കടയിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചപ്പോഴാണ്. ഗ്യാസ് സിലിണ്ടർ പൊട്ടുകയും ആ മേൽക്കൂരയായിരുന്ന തകര സിലിണ്ടർ നേരെ ഈ വളരെ അപകടകരമായി 11 KV ലൈനിലേക്ക് വീഴുകയുമാണ് ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് തൊട്ടടുത്തുകൂടി പോകുന്ന ഈ KSRTC വെയിറ്റിംഗ് ഷെഡ്, അത് മുഴുവൻ മെറ്റലാണ്. തീർച്ചയായും അവിടെ ഒരു വൈദ്യുതി അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അത് എങ്ങനെയോ ഒഴിഞ്ഞുപോയി എന്ന് തന്നെ പറയണം. അതുമാത്രമല്ല, ഇപ്പോൾ ഈ അഗ്നിശമന സേനാംഗങ്ങൾ പറയുന്നതനുസരിച്ച് ഈ കടകൾക്ക് പുറകിൽ വലിയ രീതിയിലുള്ള മാലിന്യ നിക്ഷേപമുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അത് കോർപ്പറേഷൻ അധികൃതർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കട അത് നമുക്ക് ഈ ഒരു വഴിയിലൂടെ ദൃശ്യമല്ല എങ്കിൽ പോലും ഈ കടകളുടെ പുറകിൽ വലിയ രീതിയിലുള്ള മാലിന്യ നിക്ഷേപമുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ളവരുടെ ഇതിൻ്റെ നിക്ഷേപം അവിടെയുണ്ട്. അവിടേക്കും തീ പടർന്നില്ല എന്നുള്ളത് ആശ്വാസകരമായി തന്നെ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നുണ്ട്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്നും തത്വമയി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ശ്രീജിത്തിനൊപ്പം കുമാർ സംയോഗി. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.